ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ലോകം വെറുത്തവരുടെ വില അന്ന് നാം അറിയും, ലോകം വെറുത്തവരുടെ വില അന്നറിയും എന്ന് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ. ഇന്ന് വിലയില്ല, അന്ന് അറിയും. ലോകം വെറുത്തവരായ വിശുദ്ധന്മാരായ വിശ്വാസികളായ വിശ്വസ്തന്മാരായി നിന്നവരായ ദൈവമക്കളുടെ വില അന്നറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. ഒരു നാൾ നശ്വര ലോകം വിട്ട് പാടൂ, ഒരു നാൾ നശ്വര ലോകം വിട്ട്. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. സ്തോത്രം. അങ്ങേക്കരയിൽ ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ വില എന്താണെന്ന് അറിയുന്നത്, നാം എന്താ നേടിയതെന്ന് അറിയുന്നത്. അങ്ങേക്കരയിൽ ചെന്നിട്ട് നാം തിരിഞ്ഞു നോക്കും, നാം കാണും. ഈ ഭൂമി കാണും, ഭൂമിയിൽ മറ്റുള്ള പ്രിയപ്പെട്ടവർ കാണും, ഭൂമിയിൽ പിന്നെ ജീവിച്ചിരിക്കുന്നവരെ കാണും, എല്ലാം കാണും. അപ്പോഴാണ് നാം അറിയുന്നത് നമുക്ക് എന്ത് കിട്ടി, നാം നേടിയതെന്ത്. ഇന്ന് നാം അറിയുന്നില്ല, ലോകത്താരും അറിയുന്നില്ല, നാമും അറിയുന്നില്ല. കാരണം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. നമുക്കറിയാൻ പാടില്ല എന്താ കിട്ടാൻ പോകുന്നത്. പക്ഷേ അന്ന് ലോകം വെറുത്തവരുടെ വില അന്നറിയും, നാം നേടിയത് എന്ത് എന്ന് അറിയും. അങ്ങേക്കരയിൽ നോക്കുമ്പോൾ, അങ്ങേക്കരയിൽ ചെന്ന് നിന്നിട്ട് പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യം നാം കാണും. നാം വിട്ടുപോകുന്ന ഭൂമിയുടെ നിസ്സാരത നാം കാണും, ഈ ലോകത്തിൻ്റെ ക്ഷണികത നാം കാണും, ഈ ലോകത്തിൻ്റെ വിലയില്ലായ്മ നാം കാണും. അങ്ങേക്കരയിൽ ചെന്ന് നോക്കുമ്പോൾ സ്തോത്രം എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ നിന്നിരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, ഒരു വിശ്രമം കിട്ടുകയാണ്. ഇവിടെ രോഗത്തിന് വിശ്രമമില്ല. ഇന്ന് ഭർത്താവിന് രോഗം, അതും കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയ്ക്ക് രോഗം, അല്ലെങ്കിൽ മക്കൾക്ക് രോഗം, മാറി മാറി രോഗം, വിശ്രമമില്ല. വിശ്രമമില്ലാതെ വരുന്ന രോഗങ്ങൾ, വിശ്രമമില്ലാതെ വരുന്നതായ അനർത്ഥങ്ങൾ, ഒന്നു മാറി അത്യാഹിതങ്ങൾ. എങ്ങനെ നിങ്ങൾ പച്ച പിടിച്ചെന്ന് വിചാരിച്ചതായിരുന്നു, പച്ച പിടിച്ച് വരികയാണെന്ന് വിചാരിച്ചു. കാരണം ശമ്പളം കിട്ടുന്നുണ്ട്, ഭർത്താവിന് ശമ്പളമുണ്ട്, ഭാര്യയ്ക്ക് ശമ്പളമുണ്ട്, കുഴപ്പമില്ല, ഇനി കടമൊക്കെ തീരും. അപ്പോഴാണ് ഏതാണ്ടൊന്ന് ശരിയായി വരാൻ തുടങ്ങിയപ്പോഴാണ് അതവിടെ വലിയൊരു രോഗം, എന്താ, ഹോസ്പിറ്റലിൽ പോയി, പിന്നെ വലിയ ചികിത്സാ പദ്ധതികൾ, ഓപ്പറേഷൻസ് എല്ലാം. അയ്യോ, ഈ സർജറി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കടം പിന്നെയും കൂട്ടേണ്ടി വന്നു. പിന്നെ അധ്വാനിച്ച് ആ കടം തീർക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ഇതാ പെട്ടെന്നൊരു ആക്സിഡൻറ്റ്. എന്തൊരു അത്ഭുതം, ഒരിക്കലും വിശ്രമമില്ല. ഒന്നു മാറി ദുരിതങ്ങൾ, ഒന്നു മാറി ആപത്തുകൾ, എന്തെല്ലാം പ്രതിസന്ധികളാണ് വരുന്നത് ലോകത്ത് പ്രിയപ്പെട്ടവരെ. എന്നാൽ കേൾക്കൂ, നമുക്കൊരു വിശ്രമം കിട്ടാൻ പോകുന്നു. ഇന്ന് വിശ്രമമില്ല, ഇന്ന് നമുക്ക് ഒന്ന് ഇളയ്ക്കാൻ നേരമില്ല, സാധിക്കില്ല, ഇളച്ചു നിൽക്കാൻ നേരമില്ല. ഇന്ന് വിശ്രമമില്ല. ഞാൻ കാണുന്നുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പലരും വളരെ സമർത്ഥമായി പഠിക്കുന്നു, കഠിന അധ്വാനം ചെയ്യുന്നു. ഞാൻ കൗതുകത്തോടെ കാണാറുണ്ട്, അധ്വാനിക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, ഉത്സാഹിക്കുന്നു. അവർ ഒരു വലിയ സമരത്തിലാണ്. വിദ്യാർത്ഥികളുടെ സമരം കേൾക്കുമ്പോൾ നിങ്ങൾ ധരിക്കുന്ന സമരം അല്ല കേട്ടോ, നിങ്ങൾ ധരിക്കുന്ന സമരം അത് പിള്ളേർ സൈക്കിൾ ചെയിനും ഇടിക്കട്ടയും പിന്നെ എന്താ തെരണ്ടി വാലും ഒക്കെ ആയിട്ട് കോളിൽ വരുന്ന സമരമുണ്ടല്ലോ, അതല്ല. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
അത് ഞാൻ കോളേജിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കണ്ട് സങ്കടത്തോടെ നിന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെയായിട്ട് കോളേജിൽ വരികയും പട്ടിക കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് ഇരുമ്പൊടി എടുത്തുകൊണ്ടും പിള്ളേരെ അങ്ങ് ഓടിച്ച് തല്ലുകയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമരത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്, അത് പൈശാചികമായ ചില കാര്യങ്ങൾ, പൈശാചികമായ പ്രവൃത്തി, സുബോധമില്ലാത്ത നശിക്കുന്ന തലമുറയുടെ അന്ധത എന്ന് പറയുവാണെങ്കിൽ പറയാം. അത് ഞാൻ ഈ റാഗിങ് എന്നൊക്കെ പറയുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്തൊരു കഷ്ടം, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് വരുമ്പോൾ അവനെ നശിപ്പിക്കുന്നു, നശിപ്പിച്ചു കളയുന്നു. ഈയിടെ പത്രത്തിൽ കണ്ടില്ലേ, റാഗ് ചെയ്ത് ജീവിതം വിരസമായി ആത്മഹത്യ പോലും വേണ്ടി വന്നു, ആത്മഹത്യ ചെയ്തു. അത്രമാത്രം ദുരിതം നിറഞ്ഞ പഠന കേന്ദ്രങ്ങൾ, അവിടെ നടപടിയെടുക്കാൻ കോളേജിലെ അധികാരപ്പെട്ടവരെ മടിക്കുന്ന എന്താണെന്നറിയാമോ, കോളേജ് ചീത്ത പേരാണെന്ന്, അവിടെ സമരമാണെന്ന് പുറത്ത് അറിയുമെന്ന്. നോക്കണേ എന്തൊരു കഷ്ടം. ഇങ്ങനെയുള്ളതായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്, അന്ധരായ ആളുകൾ അന്ധര വഴി നടത്തുന്ന ലോകം. സുബോധമില്ലാത്തതായ ഒരു കൂട്ടം ജനം സുബോധമില്ലാത്തവരെ വഴി നടത്തുന്നതായ ഒരു സമൂഹം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതല്ല ഞാൻ സമരം എന്ന് പറഞ്ഞത്, സമരം പഠനത്തിന് വേണ്ടിയുള്ള സമരം. അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുകയാണ്. പഠിക്കുന്ന കുട്ടികൾ കഷ്ടപ്പെടുന്നു, അവർ ഉറക്കളച്ച് വായിക്കുന്നു, പഠിക്കുന്നു, പഠിച്ച് അടങ്ങും. ഞാൻ പറയാം, ഒരു 9-ാം ക്ലാസ് മുതൽ കുട്ടികൾ പിന്നെ അവർ പഠനം എന്നുള്ളതിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും മാറരുത്. നിങ്ങളിരുന്ന് പഠിക്കണം. പക്ഷേ പഠിക്കാന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് അപ്പനമ്മ യോഗത്തിന് പോകുമ്പോൾ വേണ്ട നേരത്തിന് പോകരുത്, അത് പറഞ്ഞേക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേക അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കഷ്ടപ്പെടും. 9, 10, 11, 12 നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന കാലയളവാണ്. ഏറ്റവും അധികം ഉത്സാഹിച്ച് പഠിക്കേണ്ട കാലയളവാണ്. ഇനി എങ്ങോട്ട് എങ്ങനെ തിരിയണമെന്ന് ഒരു വലിയ ജംഗ്ഷനിലേക്ക് നിങ്ങൾ നീങ്ങുന്ന സമയമാണ്. ജീവിതത്തിൻ്റെ ഒരു നാൽക്കവല, ജീവിതത്തിൻ്റെ നാൽക്കവലയിലേക്ക് ചെന്ന് ചേരുമ്പോൾ അവിടെ എത്തി എങ്ങോ ഏത് വഴിക്കാണ് ഇനി പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ട സമയങ്ങളാണ് ഈ സമയങ്ങൾ. 9, 10, 11, 12 അവിടെ നിങ്ങളുടെ ഉത്സാഹമാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. ഞാൻ പറയും, ആ കാലങ്ങളിൽ കുട്ടികൾ യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും കർത്താവിനായി ജീവിതം വേർതിരിക്കുകയും ചെയ്തുവെങ്കിൽ അവരുടെ ജീവിതം ഇങ്ങനെ തഴച്ച് വളർന്ന് സുശോഭിതമായി വളരുന്നത് കാണാൻ സാധിക്കും, അനുഗ്രഹകരമായ ഭാവികൾ നേടിയെടുക്കുന്നത് കാണാൻ സാധിക്കും. യേശു ക്രിസ്തു ഹൃദയത്തിൽ വന്ന് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, യേശു ക്രിസ്തു ഹൃദയത്തിൽ വന്ന കുട്ടികൾ അവർ പഠിക്കുമ്പോൾ അവരുടെ പഠനം ഏറ്റവും നല്ല നിലവാരത്തിലേക്കായി തീരും. ക്രിസ്തു ഹൃദയത്തിൽ വന്ന് അവർ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഓർമ്മശക്തി തെളിയും, അവരുടെ ബുദ്ധിശക്തി തെളിയും. 10 പ്രാവശ്യം വായിച്ചാലും മനസ്സിലാകാത്തത് 1 പ്രാവശ്യം വായിക്കുമ്പോഴേക്കും തലയിൽ ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കും, ബുദ്ധിയിൽ ഉറച്ചു കഴിഞ്ഞിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് വാക്സ് ടു റിസീവ് ആൻഡ് മാർബിൾ ടു റീടെയിൻ. വാക്സ് മെഴുകിൽ എന്തെങ്കിലും വന്ന് പതിയുന്നത് പോലെ എന്ത് കിട്ടിയാലും പതിയുന്ന കാലമാണത്. വാക്സ് ടു റിസീവ്, റിസീവ് ചെയ്യാൻ വാക്സ് പോലെ, സ്വീകരിക്കാൻ മെഴുക് പോലെ, കിട്ടിയാലോ മാർബിൾ ടു റീടെയിൻ. അവിടെ പിടിച്ചു നിർത്താൻ മാർബിൾ പോലത്തെ കട്ടി, മറക്കില്ല, ഒട്ടും മറക്കുകയില്ല, മറവി വരികയില്ല. മാർബിൾ ടു റീടെയിൻ കുട്ടികളുടെ മനസ്സ്. അപ്പോൾ ആ പെഞ്ച് പ്രായത്തിൽ തന്നെ ക്രിസ്തുവിനെ പിടിക്കണം, ക്രിസ്തു ഉള്ളരായിത്തീരണം, ക്രിസ്തുവിലാകണം. എന്നാൽ പിന്നെ വഴിതെറ്റി പോവുകയില്ല. ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ അശുദ്ധിയിലേക്കും അനർത്ഥത്തിലേക്കും പോകാൻ ഇടവരികയില്ല. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, അധ്യാപകർ ശ്രദ്ധിക്കണം, കുട്ടികളെ നേർവഴിക്ക് നടത്താനായി അവർക്ക് നല്ല ഉപദേശം കൊടുക്കണം. ആദ്യം ശിക്ഷിക്കുന്നല്ല വേണ്ടത്, ശിക്ഷിക്കേണ്ട, നിങ്ങൾ കുട്ടികളെ ഉപദേശിക്കാമല്ലോ. സ്നേഹത്തിൻ്റെ ഉപദേശത്തിന് വലിയ ഗുണം ചെയ്യും. സ്നേഹത്തിൻ്റെ ഉപദേശം സ്നേഹത്തോടെ പ്രബോധിപ്പിക്കാം. സ്നേഹത്തോടെ അടുക്കൽ ചേർത്തിരുത്തി, അമ്മയ്ക്ക് ചേർത്തിരുത്തി, മോനെ അടുക്കൽ മോളെ അടുക്കലിരുത്തി അവളോട് പറയാം, മോളോട് പറയാം, മോളെ നല്ലപോലെ പഠിച്ചോളണേ, സ്വഭാവത്തിൽ വൈകില്ലൊന്നും വരില്ലേ, ചീത്ത കൂട്ടിട്ടൊന്നും വരില്ലേ, പറഞ്ഞു കൊടുക്കാം. അമ്മയ്ക്ക് ചെയ്യാവുന്നതാണ്, അപ്പനും ചെയ്യാം, അല്ല സമൂഹത്ത് സഹോദരങ്ങളുണ്ടോ അവർക്ക് ചെയ്യാം, അധ്യാപകർ അവർക്ക് ചെയ്യാം, അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കാം, അധ്യാപകരത് കുട്ടികളെ ആ രീതിയിൽ വളർത്താം. ഇതൊക്കെയാണ് സേവനം. ശമ്പളത്തിൽ കിട്ടുന്ന കണക്ക് കൂട്ടി ശമ്പളത്തിൽ പോരെ പറയൂ പറയൂ, പ്രിൻസിപ്പാളെ ശമ്പളം എവിടെ ശമ്പളം എവിടെ എന്ന് വലിയ മുറവിളി കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നു, ക്ഷമിക്കണം. ഒരിക്കൽ കോളേജ് സാറന്മാർ എൻ്റെ അടുക്കൽ വന്ന് അങ്ങനെ മുദ്രാവാക്യം വിളിച്ചു, പറയൂ പറയൂ പ്രിൻസിപ്പാളെ ശമ്പളം എവിടെ ശമ്പളം എവിടെ എവിടെ, എനിക്കും ശമ്പളം വേണമെന്നുണ്ട്,
അവർക്ക് മാത്രമല്ല എനിക്കും ശമ്പളം വേണം. എന്താ ചെയ്യണേ, ഒപ്പിടേണ്ട ആൾക്ക് ലീവായി പോയി, പിന്നെ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയെല്ലാം ഉള്ളതല്ല സമരം. സമരം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായ ഉത്സാഹ പ്രകർഷത്തോടുള്ള സമരം, ഒരു വലിയ ചലഞ്ച് ഏറ്റെടുത്തോണ്ടുള്ള സമരം, ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തോണ്ടുള്ള സമരം. ദൈവത്തിന് സ്തോത്രം. അത് സമരം എന്ന് പറയാൻ കാരണം യുദ്ധം ചെയ്യുന്നത് പോലത്തെ അധ്വാനമാണത്. പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം. മക്കളെ, നിങ്ങൾ അനേക പേര് വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഇരുന്നും അനേക സ്ഥലങ്ങളിലിരുന്നും കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പറയട്ടെ, നിങ്ങൾ അധ്വാനിക്കണം, കുട്ടികൾ പഠിക്കണം, അവർ പഠിച്ച ഉന്നതരാകണം, അവരെ ഉയർന്നുയർന്ന് പറക്കണം, പറന്ന് പറന്ന് ഉയരണം. ദൈവത്തിന് സ്തോത്രം. അടുത്ത തലമുറ ശോഭനമായൊരു തലമുറയായി കെട്ടിപ്പടുത്തെടുക്കണം. വരുംകാല തലമുറ അനുഗ്രഹീതരായി തീരണം. ഇതെല്ലാം നമ്മുടെ ലാക്കായിരിക്കണം, ലക്ഷ്യമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അതായത് വിശ്രമം കിട്ടുകയാണ്, പ്രവൃത്തി പിന്തുടരുന്നു. രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അവരുടെ നല്ല പ്രവൃത്തികൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചവർക്ക്, ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ക്രിസ്തുവിൽ ജീവിച്ചവർക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. അവരെ ആനന്ദത്തോടെ രാജാധിരാജനെ എതിരേക്കാൻ പോകുന്നു. രാജാധിരാജനായ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ അവരെ ആമോദത്തോടെ സ്വീകരിക്കാൻ തുടങ്ങുന്നു. സന്തോഷമാണ്. എല്ലാ ദൈവമക്കളും കൂടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നു, നിങ്ങൾക്ക് പ്രതിഫലങ്ങൾ ലഭിക്കുന്നു. കിരീടങ്ങൾ എന്നൊക്കെ പറയുന്നത് വേദവസ്തു പറഞ്ഞിരിക്കുന്നത് ആലങ്കാരികമാകാം, എങ്ങനെയാണോ അറിഞ്ഞുകൂടാ. ആലങ്കാരിക ഭാഷയിലെ കിരീടം അല്ലാതെ ഒരു കിരീടം ഇങ്ങനെ ഉണ്ടാക്കി തള്ളി വയ്ക്കുന്നു എന്നൊന്നും അർത്ഥമില്ല. കാരണം ആത്മാവല്ലേ, ആത്മാവിന് കിരീടം എന്തിന്? അതെല്ലാം ചില അത്യുന്നത പദവികളായിരിക്കും. ആർക്കറിയാം എന്താണാവോ ആത്മലോകത്തെ ആ രഹസ്യങ്ങൾ? ആർക്കറിയാം നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന കിരീടങ്ങൾ, പ്രതിഫലങ്ങൾ എന്തെല്ലാമായിരിക്കും? അതേ, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു, പിന്നാലെ വരുന്നു. നോക്ക്, പ്രതിഫലങ്ങൾ പിന്നാലെ വരുന്നു. ഇവിടെ ജീവിക്കുന്ന കാലത്ത് വിശുദ്ധിയെ തികച്ചുകൊണ്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, അവർക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു. അവരെ മാലാഖമാർ കാണുക, അവരെ വാഴ്ത്തി പുകഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. വേറൊരർത്ഥം, അത് വേറെ രീതിയിൽ എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്തുവിൽ മരിച്ചവരുടെ കാര്യമല്ല, ക്രിസ്തുവിൽ മരിക്കാത്തവരായ, ക്രിസ്തുവിനെ കൂടാതെ കടന്നുപോയവരായ ആളുകൾ, അവർക്കുമുണ്ട് പ്രവൃത്തി പിന്തുടരുന്നുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവരുണ്ട്, അവർക്ക് പ്രതിഫലം കിട്ടും. എന്നാൽ അവരുടെ പ്രവൃത്തി പിന്തുടരുന്നത് ക്രിസ്തുവിൽ മരിക്കാത്തവർ, മാനസാന്തരം കിട്ടാതെ കടന്നുപോയവർ, രക്ഷിക്കപ്പെടാതെ കടന്നുപോയവർ, ക്രിസ്തുവിനെ ലഭിക്കാതെ കടന്നുപോയവർ, അവർക്കുമുണ്ട് പ്രവൃത്തി പിന്തുടരുന്നു. അതെന്താണ് അവരുടെ പ്രവൃത്തി? ഈ ഭൂമിയിൽ ചെയ്തതായ പാപങ്ങൾ അതെല്ലാം പിന്നാലെ ചെല്ലും. ഈ ഭൂമിയിൽ ചെയ്തു പോയ പാപങ്ങളുടെ ദുരന്ത ഫലങ്ങൾ എല്ലാം പിന്നാലെ ചെല്ലും. മറക്കരുത്, ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലത്ത് നാം വഴക്കടിച്ചത്, നാം വ്യവഹാരം നടത്തിയത്, കള്ളക്കേസുണ്ടാക്കിയത്, കൊള്ളലാഭം ഉണ്ടാക്കിയത്, അഴിമതിക്ക് കൂട്ടുനിന്നത്, കൈക്കൂലി വാങ്ങിയത്, പ്രിയപ്പെട്ടവരെ നാം ചിലരെ ദ്രോഹിച്ചത്, ചിലരെ വിഷമിപ്പിച്ചത്, ചിലർക്ക് ഉപദ്രവം ചെയ്തത്, നമ്മുടെ കയ്യൂക്ക് കൊണ്ട് ചിലരെ അപകടപ്പെടുത്തിയത്, നമ്മുടെ കരക്കരുത്ത് കൊണ്ട് പലരെയും വീഴ്ച്ചത്, പലരെയും മർദ്ദിച്ചത്, നമ്മുടെ കുടുംബത്തിൽ തന്നെ സ്വൈരക്കേടുണ്ടാക്കിയത്, മാതാപിതാക്കൾ നിങ്ങളെ ഓർത്ത് വിലപിക്കാനിടയായത്, കരയാനിടയായത്, നിങ്ങളുടെ ഭാര്യ ഭർത്താവിനെ മർദ്ദമേറ്റ് പെട്ടഞ്ഞത്, എന്തെല്ലാം എന്തെല്ലാം ഇതെല്ലാം എല്ലാം അവരുടെ പ്രവൃത്തി പിന്തുടരും. ആ ഈ ഭൂമി ചെയ്തതെല്ലാം പിറകേ വരും, എല്ലാം പിറകെ വരും. സ്വത്ത് പിറകെ വരില്ല. കൈക്കൂലി വാങ്ങിയ സ്വത്ത് അവിടെ അന്യം നിന്നു പോകും. നിങ്ങൾ അഴിമതി കൂട്ടുനിന്ന് കിട്ടിയ കോടികളോ ലക്ഷങ്ങളോ എല്ലാം ഒന്നും കൂടെ പോരില്ല. എന്നാൽ കൂടെ പോരും നാം ചെയ്ത പാപത്തിൻ്റെ ഫലം പിന്നാലെ വരും. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ രാമ പോകുന്ന അപകടവാദമാണ്. വേഗം മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് ജീവിതം കർത്താവിന് സമർപ്പിക്കുക. ക്രിസ്തു രക്തത്താൽ കഴുകി പ്രാപിക്കുക. പാപങ്ങളെല്ലാം കഴുകി കിട്ടുക. ദൈവസ്ഥം പറയുന്നു, അപ്പൻ പാപം ചെയ്താൽ ആ അപ്പൻ മാത്രമല്ല, അപ്പൻ്റെ മക്കളും മക്കളുടെ മക്കളും അതിൻ്റെ മക്കളും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പുറപ്പാട് പുസ്തകം 20:5.
നിന്റെ ദൈവമായ യഹോവയെ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പായിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേലെ സന്ദർശിക്കും. പ്രവൃത്തി പിന്തുടരുന്നു. മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളും മക്കളുടെ മക്കളും അതിൻ്റെ മക്കളും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ പാപം പിന്തുടരുന്നു, പ്രവൃത്തി പിന്തുടരുന്നു. പുറപ്പാട് 34:7. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കും. ഭയപ്പെടണം. അപ്പൻ ചെയ്ത പാപത്തിന് ശിക്ഷ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അതിൻ്റെ മക്കൾക്കും ലഭിക്കുന്നു. പ്രവൃത്തി പിന്തുടരുന്നു. ദൈവത്തിന് സ്തോത്രം. പാവം മക്കളും തറഞ്ഞു, അവരൊന്നും അറിഞ്ഞില്ല, അവരൊന്നും അറിഞ്ഞില്ല. അപ്പൻ്റെ കാലത്ത് ചെയ്തു പോയ ചില ദുഷ്കൃതങ്ങൾ, ചില കൊള്ളരായ്മകൾ മക്കൾ ഇന്ന് അനുഭവിക്കുകയാണ്. എന്തു ചെയ്യും? സംഖ്യാപുസ്തകം 14:17. കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. മോഷണ വസ്തുക്കൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നവരുണ്ട്, അന്യൻ്റേത് സ്വന്തമാക്കി വയ്ക്കുന്നവരുണ്ട്, അന്യൻ്റെ സ്വത്ത് കവർന്നെടുത്തവരുണ്ട്, ഭൂമി കോർന്നു കോർന്നെടുത്തവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കി സമ്പാദിച്ചവരുണ്ട്. നോക്കൂ, കുറ്റമുള്ളവനെ വെറുതെ വിടുകയില്ല, അവരുടെ പ്രവൃത്തി പിന്തുടരും. കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ കൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ആവർത്തനം 5:9. എന്നെ പായിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. ഭയങ്കരമല്ലേ? പിതാക്കന്മാർ ചെയ്ത അപകടത്തിൻ്റെ തെറ്റിന് മക്കളും മക്കളുടെ മക്കളെ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. പാവം മക്കളൊന്നും അറിഞ്ഞതല്ല. പക്ഷേ അപ്പൻ്റെ കാലത്ത് വരുത്തി വെച്ച ശാപം മക്കളെ പിന്തുടരുന്നു. അപ്പൻ്റെയോ അമ്മയുടെയോ കാലത്ത് വരുത്തി വെച്ചതായ ശാപങ്ങൾ, കൊള്ളരുതാത്ത ബന്ധങ്ങൾ, കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, പാവം സ്ത്രീകളെ അവമാനിച്ചത്, നിരപരാധികളായ സ്ത്രീകളെ ഉപദ്രവിച്ചത്, ആരോഗ്യമില്ലാത്ത വിധവമാരെ അവമാനിച്ചത് ഇല്ലേ? എന്തെല്ലാം എന്തെല്ലാം ഇതെല്ലാം പിന്നാലെ വരുന്നു, പിന്നാലെ വരുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും യിരെമ്യാ 32:18. പിതാക്കന്മാരുടെ കൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാരോരത്തിൽ പകരം കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമല്ലേ? ഓർക്കൂ, നാം ശ്രദ്ധിക്കൂ. ഒരുപക്ഷെ നാം ഒന്നും ചെയ്തതായിരിക്കില്ല. പിതാക്കന്മാരുടെ കാലത്ത് ചെയ്തതായ ചില ദോഷങ്ങൾ, ചില കൊള്ളരുതാത്ത കാര്യങ്ങൾ, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ ചില കാര്യങ്ങൾ, ലജ്ജാകരമായ പ്രവൃത്തികൾ, ഇതെല്ലാം ഇതാ വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ നോഹ ഒരു ദിവസം ലഹരി പിടിച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വസ്ത്രം മറികടന്നു, വസ്ത്രം മാറിപ്പോയി. ലഹരി പിടിച്ചാണ് പാവം. വൃദ്ധനായ നോഹ ലഹരി പിടിച്ച് ഉറങ്ങിക്കിടന്നു. അപ്പോൾ ഉടുവസ്ത്രം അല്പം മാറിപ്പോയി. ഹാം അപ്പൻ്റെ നഗ്നത കണ്ടു. ശേം, ഹാം, യാഫത്ത്, നോഹയുടെ പുത്രന്മാർ. ഹാം അപ്പൻ്റെ നഗ്നത കണ്ടു. ഹാം ഉടനെ ചെന്ന് അവൻ്റെ സഹോദരനോട് പറഞ്ഞു, ശേമിനോട് യാഫത്തിനോട് പറഞ്ഞു, കണ്ടോ അതേ നമ്മുടെ അപ്പൻ വൃത്തികെട്ട രീതിയിൽ കിടക്കുന്നത് കണ്ടോ? ഒരു ഉത്തരവാദിത്വമില്ലാതെ മോശമല്ലേ? ഇവിടെ നമ്മുടെ ഭാര്യമാരൊക്കെയുണ്ട്, ഈ പെണ്ണുങ്ങളെല്ലാം ഉള്ള വീട്ടിൽ അപ്പൻ എന്തായി കാണിച്ചിരിക്കുന്നത്? അപ്പൻ്റെ നഗ്നത വെളിവായി കിടന്നു. ഹാം അത് കണ്ടപ്പോൾ അവനത് മറയ്ക്കാതെ, അവൻ മുഖം പൊത്തി അത് മറയ്ക്കേണ്ടതായിരുന്നു, പക്ഷേ അവൻ മറയ്ക്കാതെ അവൻ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി. അപ്പൻ്റെ നഗ്നത സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി. വലിയ വ്യാപകമായ അർത്ഥമുണ്ട്, വ്യാപകമായ അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൻ്റെ ലജ്ജാകരമായ കാര്യം ഒരു മകൻ മറ്റു മക്കൾക്ക് വെളിപ്പെടുത്തി. അവൻ മറയ്ക്കേണ്ടതായിരുന്നു, അവൻ വെളിപ്പെടുത്താൻ പാടില്ലായിരുന്നു. അപ്പൻ്റെ നഗ്നത കാണുന്നത് ചെയ്തിട്ട് ആ നഗ്നത മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് അതിലേറെ തെറ്റ്. ദൈവത്തിന് സ്തോത്രം. യാഫേത്തും ശേമും എന്ത് ചെയ്തു? അവർ അപ്പൻ്റെ നഗ്നത കാണണ്ട എന്ന് വിചാരിച്ചു. അവർ ഒരു വസ്ത്രം ഇങ്ങനെ രണ്ടു വശത്തും പിടിച്ച് വിടർത്തിക്കൊണ്ട് പുറകോട്ട് നടന്നു. വസ്ത്രം വിടർത്തിക്കൊണ്ട് പുറകോട്ട് നടന്ന് ആ അപ്പൻ്റെ മേലേക്ക് അങ്ങ് എറിഞ്ഞിട്ടു. സ്തോത്രം. അപ്പൻ്റെ നഗ്നത കാണാൻ അവർ മടിച്ചു. അവരനുഗ്രഹിക്കപ്പെട്ടവരായി. ശേമും യാഫേത്ത് അനുഗ്രഹിക്കപ്പെട്ടു. ഹാം ശവിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആരുടെയെങ്കിലും നഗ്നത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അപകടമാണ്, തെറ്റാണ്. അപ്പൻ്റെ ആയാലും അമ്മയുടെ ആയാലും, അല്ല സഹോദരങ്ങളുടെ ആയാലും, ഞാൻ തുറന്നു പറഞ്ഞ് നിങ്ങൾ ക്ഷമിക്കണം.
അനേകം ആളുകൾ ഇതെല്ലാം കുടുങ്ങിക്കിടപ്പുണ്ട്. എവിടെയെങ്കിലും കുളിക്കടവുകളിൽ പോയി നിന്ന് കുളിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അല്ല, കുളിമുറിയിലേക്ക് കുളിഞ്ഞു നോക്കിയിട്ടുണ്ടോ? കുളിമുറികളിൽ നിങ്ങൾ വല്ല ക്യാമറയും വെച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കൂട്ടുകൂടിയിട്ടുണ്ടോ? ഇത് പത്രത്തിൽ കാണാറുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അന്യസ്വത്ത് നോക്കരുത്, അന്യൻ്റെ സ്വത്തിലേക്ക് നോക്കരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്താ പറഞ്ഞത്? അന്യൻ്റെ സ്വത്ത്. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ സ്വത്താണ്. അത് വേറെ ആരും കൈകാര്യം ചെയ്യേണ്ടതല്ല, വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല. അങ്ങോട്ട് നോക്കരുത്. ഓരോരുത്തർക്കും അവരവരുടെ ഭാര്യമാരുണ്ട്, അവരവരുടെ ഭർത്താക്കന്മാരുണ്ട്. അന്യസ്വത്തിലേക്ക് കണ്ടു വയ്ക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തി പിന്തുടരും, പ്രവൃത്തി പിന്തുടരും. അഥവാ അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ശാപങ്ങൾ വന്നവരുണ്ടെങ്കിൽ, പൂർവികമായ ശാപങ്ങൾ നിലനിൽക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ചെയ്യാനുണ്ട്, മാർഗമുണ്ട്. പേടിക്കേണ്ട, മാർഗമുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഗലാത്തിലേഖനം 3:14 വാക്യം, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ശാപങ്ങളെല്ലാം യേശു ക്രിസ്തു ഏറ്റെടുത്തു. മകളെ, നീ വിശ്വസിക്കുമ്പോൾ നിൻ്റെ മേലുള്ള പാപത്തിന് ശാപമെല്ലാം മാറിപ്പോകും. മോനെ, നീ വിശ്വസിക്കുകയാണെങ്കിൽ നിൻ്റെ മേലുള്ളതായ ശാപങ്ങളെല്ലാം മാറിപ്പോകും. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമുക്ക് വേണ്ടി എല്ലാ തിന്മയും യേശു ഏറ്റെടുത്തു, എല്ലാ പാപവും യേശു ഏറ്റെടുത്തു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി. ക്രിസ്തു രക്തം കൊടുത്തു, വിലയ്ക്ക് വാങ്ങി. നാം യേശു ക്രിസ്തുവിന് വകയായി തീർന്നു. നമുക്കൊരു പുതിയ യജമാനുണ്ടായി, പുതിയൊരു ഉടമസ്ഥനുണ്ടായി. ഇതുവരെ ഉടമസ്ഥൻ മാറിപ്പോയി. ശാപത്തിൻ്റെ ഉടയവനായ പിശാച് അവൻ്റെ കയ്യിലായിരുന്നാം എല്ലാവരും. അവനിതാ മാറിപ്പോയി, അവനെ മാറ്റിക്കളഞ്ഞു. അവൻ്റെ തല ചതച്ചു കളഞ്ഞു, പാമ്പിൻ്റെ തല ചതച്ചു കളഞ്ഞു. അവനെ പരസ്യമായി കാഴ്ചയാക്കി നിർത്തി. അവൻ്റെ മേൽക്കസ് ജയോത്സവം കൊണ്ടാടി. നമ്മുടെ പേരിലുള്ളതായ അകൃത്യങ്ങളെല്ലാം ഒരു ലിസ്റ്റാക്കി, അകൃത്യങ്ങളെ ലിസ്റ്റ് അത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മേലേറ്റുകൊണ്ട് കുശിന്മേൽ തറച്ചു. സ്തോത്രം. ആ പാപത്തിൻ്റെ ലിസ്റ്റ്, ഓരോരുത്തരുടെ മേലുണ്ടായിരുന്ന പാപത്തിൻ്റെ ലിസ്റ്റ്, അകൃത്യങ്ങളുടെ ലിസ്റ്റ് കർത്താവ് അത് സ്വീകരിച്ചിട്ട് കർത്താവ് അത് കുരിശിന്മേൽ തറച്ചു. നിങ്ങൾ കാണൂ, ഗോകുൽത്തായിലെ കുരിശിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് അതിൻ്റെ വില? യേശു ക്രിസ്തു നമ്മുടെ ശാപങ്ങളേറ്റെടുത്ത് കുരിശിൽ തറച്ചിരിക്കുന്നു. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളേറ്റെടുത്ത് കുരിശിൽ തറച്ചിരിക്കുന്നു. നാം ഇത് വിശ്വസിക്കുമ്പോൾ ശാപത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. നാം ഇത് വിശ്വസിക്കുമ്പോൾ പാപത്തിൽ നിന്ന് നമുക്ക് കഴുകൽ കിട്ടും. നാം ഇത് വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ ഉത്സവമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ രക്ഷ ലഭിക്കും. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ വകയായിത്തീരും. അങ്ങനെ ക്രിസ്തുവിൽ നാം ജീവിക്കാൻ തുടങ്ങും. ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ അപ്പോഴാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. ക്രിസ്തുവിൽ മരിക്കുമ്പോൾ അപ്പോഴാണ് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അപ്പോഴാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകിട്ടുന്നത്. അപ്പോഴാണ് ഭാഗ്യവാനും വിശുദ്ധനുമായി മാറുന്നത്. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ കാര്യം ഗ്രഹിച്ചുവോ? വാസ്തവമായി ഗ്രഹിച്ചുവോ? അറിവ് പോരല്ലോ, അറിവ് പോരല്ലോ, അനുഭവം വേണ്ടേ? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കർത്താവേ, ഇത്രയും കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. എൻ്റെ ജീവിതം യേശു ക്രിസ്തുവിനായി ഞാൻ സമർപ്പിച്ചുവോ? എൻ്റെ ജീവിതം പിശാചിൻ്റെ കയ്യിൽ നിന്ന് മാറ്റി യേശുവിൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തുവോ? ഇത്രയും കാലം പിശാച് അവകാശം പറയുന്നൊരു ജീവിതം, സാത്താൻ അവകാശം പറയുന്നൊരു ജീവിതം, എൻ്റെ ഓരോ അവയവങ്ങളിലും സാത്താൻ കടിച്ചു തൂങ്ങി നിൽക്കുന്നൊരു ജീവിതം, പിടിവിടാതെ പിശാച് നിൽക്കുന്നൊരു ജീവിതം, കർത്താവേ, ഇത്രയും കാലം തിന്മകൾ പറ്റിയ അവയവങ്ങളുള്ള ഒരു ജീവിതം, ഇന്നിതാ നിൻ്റെ കയ്യിലേക്ക് ഞാൻ കൈമാറുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവേ, എനിക്ക് വേണ്ടി ആ അണിയടിച്ച് തകർന്ന കരങ്ങളിലേക്ക് ഈ നിസ്സാര ജീവിതം ഞാനിതാ കൈമാറുന്നു. എനിക്ക് വേണ്ടി ചോദ്യ കരങ്ങളിലേക്ക് ഈ നിസ്സാര ജീവിതം ഞാനിതാ കൈമാറുന്നു. എനിക്ക് വേണ്ടി ചുടരക്തം ചിന്തിയ ആ കരങ്ങളിലേക്ക് എൻ്റെ ഭാവിയെ ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, എനിക്ക് നീ മോചനം തരണമേ. എൻ്റെ പ്രവൃത്തി എന്നെ പിന്തുടരാതെ വണ്ണം കർത്താവേ എനിക്ക് സത്യമാനസാന്തരം നൽകണമേ. എൻ്റെ ഉള്ളത്തിൽ യേശുവേ നീ എഴുന്നള്ളി വരണമേ. നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവിടെ വേഷി, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരണമേ. യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. യേശുവേ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇന്നു മുതൽ നാഥ ഞാൻ നിൻ്റെ വകയായിരിക്കും.
ഈ നൂതനം നിന്റെ മാത്രമകയായിരിക്കും. സമർപ്പിക്കുമോ? നിങ്ങൾ ജീവിതം കർത്താവിന് കൊടുക്കുമോ? യേശുവിനോട് നിങ്ങൾ പുതിയ വാക്ക് പറയുമോ? ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ജീവിതം കൊടുക്കുമോ? യേശു ക്രിസ്തു കരം നീട്ടി നിൽക്കുന്നു. ആണിപ്പോഴുള്ള കരം നീട്ടിക്കൊണ്ട് ഓരോരുത്തരുടെ അരിയിലേക്ക് യേശു വരുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ അരിയിലേക്ക് വരുമ്പോൾ മടിക്കാതെ കൊടുക്കൂ, അവൻ്റെ കരങ്ങളിലേക്ക് മടിക്കാതെ വിട്ടുകൊടുക്കൂ, അവൻ്റെ കരങ്ങളിലേക്ക് ഭാവി ഏൽപ്പിച്ചു കൊടുക്കൂ. യേശു നിങ്ങളെ വളർത്തും, യേശു നിങ്ങളെ ഉയർത്തും, യേശു നിങ്ങളെ കാത്തുകൊള്ളും, യേശു നിങ്ങളെ പരിപാലിക്കും, യേശു നിങ്ങളെ പരിരക്ഷിക്കും, യേശു നിങ്ങളെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കും. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. അതേ അവർ നിങ്ങളുടെ പ്രയത്നങ്ങൾ വിശ്രമിക്കേണ്ടതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. തിരുവചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, തിരുവചനത്തിലെ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. നാഥ, തിരുവചനം ഞങ്ങളെ കഴുകിയതിനായി സ്തോത്രം. തിരക്ക് നിങ്ങളെ കളിച്ചതിനായി സ്തോത്രം. ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. രണ്ടുമേലും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും ഇവിടുത്തെ രണ്ടാമത്തെ വരേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096.